പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു വാർത്ത. വളരെ എഫിഷ്യൻ്റായിട്ടും വളരെ നല്ല രീതിയിലും വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പയുടെ ഇടപെടൽ സീറോ മലബാർ സഭയിൽ എറണാകുളം രൂപതയിൽ ഉണ്ടായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭയായ കത്തോലിക്ക സഭയെ തകർക്കുവാൻ വേണ്ടി അതിശക്തമായ തിന്മയുടെ ആളുകളുടെ ആക്രമണം, അത് പല വേഷത്തിലും രൂപത്തിലും കത്തോലിക്ക സഭയിലെ എറണാകുളം രൂപത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ ഒരു കൂട്ടം വൈദികരെ സ്വാധീനിക്കുകയും അതിൽ ഭൂരിപക്ഷം പേരും സഭയുടെ സിനഡിൻ്റെ, സിറമൊഴവാർ ചർച്ചിൻ്റെ ബിഷപ്പുമാരുടെ സിനഡിൻ്റെ ഔദ്യോഗിക തീരുമാനത്തോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളും അനുസരണക്കേടുകളും, അനുസരണ വ്രതത്തോടുകൂടി ബിഷപ്പുമാരിൽ നിന്ന് രൂപത വൈദിക പട്ടം സ്വീകരിക്കുന്ന അവർ അനുസരണ കേട് കാണിച്ചുകൊണ്ട് തങ്ങളുടെ വ്രതവാഗ്ദാനം വരെ തെറ്റിച്ചുകൊണ്ട് സിറമൊഴവാർ സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. സഭയിൽ ഐക്യമുണ്ടാവാൻ വേണ്ടി ബിഷപ്പുമാർ ഒന്നിച്ച് ഒരു തീരുമാനമെടുത്തെങ്കിലും അത് മാനിക്കാതിരുന്നു. മാർപ്പാപ്പ അയച്ച പ്രതിനിധിയെപ്പോലും മാനിക്കാതിരിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ മാർപ്പാപ്പ വളരെ കൃത്യതയോടുകൂടി ഇടപെട്ടിരിക്കുകയാണ്. ഈ മാർപ്പാപ്പയുടെ ഇടപെടലിനെ പോലും അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മാർപ്പാപ്പയുടെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയതാണെന്ന് വരെയുള്ള പ്രചരണങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്കത് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നല്ലേ, ഞാനത് ഇപ്പോൾ സെറ്റ് ചെയ്യാം. നിങ്ങളീ കാണുന്നത് വത്തിക്കാൻ ന്യൂസിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ആണെന്ന്, വത്തിക്കാൻ ന്യൂസിൽ മാർപ്പാപ്പയുടെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വത്തിക്കാൻ ന്യൂസ് എന്ന് പറയുന്നത് ഏറെക്കുറെ വത്തിക്കാനുമായി റിലേറ്റഡായ ന്യൂസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഇത് ശരിക്കും മാർപ്പാപ്പയുടെ ഒഫീഷ്യലായ ഒരു വീഡിയോ ആണ്. സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം കത്തോലിക്കാ സഭയിൽ ഒരു 90% ലാറ്റിൻ ചർച്ചാണ്, പിന്നീട് വരുന്നത് ഉക്രൈൻ ഗ്രീക്ക് ചർച്ചാണ്, പിന്നീട് വരുന്ന കത്തോലിക്കാ സഭയിൽ മാർപ്പാപ്പയുടെ അണ്ടറിലുള്ള 23 റീത്തുകളിൽ വരുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ റീത്ത്, ഏകദേശം 40 ലക്ഷത്തോളം വിശ്വാസികളുള്ള കത്തോലിക്കാ സഭയിലെ ഒരു റീത്താണ് സീറോ മലബാർ ചർച്ച്. അതൊരു ഓറിയൻ്റൽ ചർച്ചാണ്. സഭ അതിൻ്റെ എല്ലാ തനിമയിലും സീറോ മലബാർ ചർച്ചിനെ സംരക്ഷിക്കണമെന്നും ചർച്ചിൻ്റെ ആ 2000 വർഷത്തെ പാരമ്പര്യ സിറിയൻ ആ സീറോ മലബാർ ചർച്ചിൻ്റെ ആ മാർത്തോമ പാരമ്പര്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്നും ഒക്കെ സഭയുടെ ഔദ്യോഗിക നിലപാടാണ്, വത്തിക്കാൻ്റെ ഔദ്യോഗിക നിലപാടാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിലപാടാണ്. ഇതിനിടയിലാണ് സഭയിൽ പലവിധ കാരണങ്ങൾ, ഇതിനകത്ത് രാഷ്ട്രീയപരമായ കാരണമുണ്ട്, പ്രാദേശികമായ പൊളിറ്റിക്സിൻ്റെ അധികാരത്തിന് വേണ്ടിയുള്ള സ്വാധീനങ്ങളുണ്ട്, പക്ഷേ സഭയെ എല്ലാ കാലത്തും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജിഹാദികളും സഭാശത്രുക്കളുടെ ആളുകളുടെ സ്വാധീനത്തിൽപ്പെട്ട് കുറേ വൈദികർ വീണുപോവുകയും അവരും അതിൻ്റെ പാർട്ടായി മാറുകയുമൊക്കെ ചെയ്തു. പലതരത്തിൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കേരള KCBC സീറോ മലബാർ സഭയുടെ സിനഡും വത്തിക്കാൻ്റെ പ്രതിനിധികളും വത്തിക്കാനും ഓറിയൻറ്റേഷൻ കോൺഗ്രിഗേഷനൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും വേണ്ടത്ര വിജയിച്ചില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കത്തോലിക്കനായി ആയിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആ വ്യക്തി എന്തായിരിക്കണം? മാർപ്പാപ്പയ്ക്ക് വിധേയനായിരിക്കണം. മാർപ്പാപ്പയുടെ വാക്ക് അവസാനമാണ്. കത്തോലിക്കാ സഭയിൽ മാർപ്പാപ്പയ്ക്കെതിരെ ആർക്കും പരാതി കൊടുക്കാൻ പറ്റില്ല. കത്തോലിക്കാ സഭ ഒരിക്കലും, നിങ്ങൾ ആരും വിചാരിക്കും, ഒരു ജനാധിപത്യ സംഘടനയല്ല. പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയാലും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ ബിഷപ്പുമാരാലും ഭരിക്കപ്പെടുമ്പോൾ സഭയിൽ അവസാന വാക്ക് അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളായ ബിഷപ്പുമാരും മാർപ്പാപ്പയുമാണ്. അപ്പം ആ വിശ്വാസി അതിൽ, അതാണ് 2000 വർഷത്തെ സഭയുടെ പാരമ്പര്യം, സഭയുടെ വിശ്വാസം, സഭയുടെ പ്രബോധനം, സഭയുടെ ദൈവശാസ്ത്രം, സഭാപരമായ ഹൈറാർക്കിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം. ഇതിനോട് ചേർന്ന് പോകാത്ത ഒരു കത്തോലിക്ക വിശ്വാസിക്കും സഭയിലായിരിക്കാൻ കഴിയില്ല. ഇപ്പം മാർപ്പാപ്പ ഒരു സീറോ മലബാർ സഭയുടെ ഒരു സിനഡ് എടുക്കുന്ന തീരുമാനത്തിന് മാർപ്പാപ്പയുടെ അടുത്തേക്ക് പോകാൻ പറ്റും, പക്ഷെ മാർപ്പാപ്പ ഫൈനലായിട്ട് എടുത്തൊരു തീരുമാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട്, മാർപ്പാപ്പ പലതവണ പല നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം ഈ തിന്മയുടെ പിടിയിൽപ്പെട്ടുപോയ പാവപ്പെട്ട ഈ അച്ഛന്മാർ, അല്ലെങ്കിൽ സഭാശത്രുക്കളുടെ പിടിയിൽപ്പെട്ടുപോയ അവരുടെ ചട്ടുകങ്ങളായി മാറിയ ഈ പാവപ്പെട്ട അച്ഛന്മാർ അതിനെയെല്ലാം കൗണ്ടർ ചെയ്യുകയും ഇതൊന്നും മാർപ്പാപ്പ ഇറക്കിയതല്ലെന്നുമൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയുണ്ടായി. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ പോലും ഫേസ്ബുക്കിലൊക്കെ വന്ന AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാജമായി ഉണ്ടാക്കിയതെന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ വീഡിയോയുടെ ഇറ്റാലിയൻ ഒന്ന് കേൾപ്പിക്കുകയും അതിൻ്റെ മലയാളം ഈ വീഡിയോയുടെ അവസാനം ബെത്ലഹേം TVയിൽ വന്നൊരു സെക്ഷനും നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് കേൾക്കാം.
Ulam Angamali, io sono vicino a voi. Vi seguo da anni, conosco la fede e l'impegno apostolico dell'amata Chiesa Siro-Malabarese. Che motivo di gioia e di fierezza per la Chiesa Universale. പ്രിയമുള്ളവരെ ഇവിടെ മലയാളത്തിലെ ഫുഡ് നോട്ട്സ് കാണിച്ചിട്ടുണ്ട്. സാർവത്രിക സഭയ്ക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന പ്രിയപ്പെട്ട സിറോ മലബാർ സഭയുടെ വിശ്വാസവും അപ്പസ്തോലിക പ്രതിബദ്ധതയും എനിക്ക് അറിവുള്ളതാണ്. മാർപ്പാപ്പ പറയുന്നതാണ്, ഇറ്റാലിയനിലാണ് പറയുന്നത്. Ed è per questo che il mio cuore oggi è triste mentre vi parlo. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ദുഃഖഭരിതമാണ്. Il vostro sinodo, dopo un lungo e faticoso lavoro, ha trovato un accordo nel modo di celebrare il Santo Qurbana. La carità e l'amore per la comunione ha spinto i suoi membri a compiere questo passo, anche se alcuni di loro non considerano ideale tale forma di celebrazione. Sono i sacrifici. Primula, sahodaranmare, un lungo corso parisramathinte phalamayi bishoppumarum vaticanum okke oru aikyathil etti. Adil chela bishoppumar ee aikyathinte bhagamayi edutha theerumanam ettavum perfect aaya theerumanamalla ennu paranjengilum സഭയിൽ ഐക്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരും എന്ത് ചെയ്തു? ഐക്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അവരും അതിനോട് യോജിക്കുകയും ത്യാഗത്തിന് തയ്യാറുകയും ചെയ്തു. ഐക്യം ആവശ്യപ്പെടുന്ന ത്യാഗമാണവ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പ നിങ്ങളിവിടെ നിങ്ങൾക്കിത് മലയാളത്തിൽ വായിക്കാൻ പറ്റും. വത്തിക്കാൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്, നിങ്ങൾക്കിത് കേൾക്കാം. ഓക്കെ, ഈ ചാനലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചാനൽ വത്തിക്കാൻ്റെ ഒഫീഷ്യൽ ചാനലാണോ എന്ന് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല. എങ്കിലും വത്തിക്കാനുമായി ബന്ധപ്പെട്ട അനേകം ന്യൂസുകൾ, പ്രധാനപ്പെട്ട മാർപ്പാപ്പയുടെ എല്ലാ ന്യൂസുകളും വരുന്നൊരു ചാനലാണ്. ഇത് കേവലം സിറോ മലബാർ ചർച്ചിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, മാർപ്പാമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, മാർപ്പാപ്പയുടെ എല്ലാ പ്രസംഗങ്ങളും വരുന്നൊരു ചാനലാണ്. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട മാർപ്പാപ്പയുടെ ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ഇതിവിടെ ഇവർ പബ്ലിഷ് ചെയ്യാൻ, ഇറ്റാലിയനുള്ള വേർഷൻ പബ്ലിഷ് ചെയ്യാനും, അതോടൊപ്പം അത് മലയാളികൾക്ക്, സിറോ മലബാർ ചർച്ചിലെ മലയാളം സംസാരിക്കുന്ന ഒരു ചർച്ചാണിത് അഡ്രസ്സ് ചെയ്തതായതുകൊണ്ട് മലയാളത്തിൽ അതിൻ്റെ ഫുട് നോസും കാണിച്ചുകൊണ്ട് അവരിത് ചെയ്തിരിക്കുന്നത്. Che richiede la comunione. Ma la Chiesa è comunione. Se non c'è comunione, non c'è Chiesa, è una setta. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേസ ഒരു കമ്മ്യൂണി തന്നെയാണ്. അപ്പോൾ യൂണിയൻ ഇല്ലെങ്കിൽ അതൊരു കേസയല്ല, ഒരു സഭയല്ല എന്നാണ് പറയുന്നത്. അപ്പം പല ബിഷപ്പുമാർക്കും ആ ബിഷപ്പുമാരിലിടയിലുള്ള വിയോജിപ്പ് പോലും വളരെ കൃത്യമായി വത്തിക്കാൻ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ചില ബിഷപ്പുമാർക്ക് സിനഡ് എടുത്ത തീരുമാനം 100% യോജ്യമാണ്, അല്ലെങ്കിൽ കറക്റ്റായ തീരുമാനമാണെന്ന് അവർ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഒരു യൂണിയന് വേണ്ടി, സഭയൊരു കൂട്ടായ്മയാണ്, കൂട്ടായ്മയുടെ യൂണിയന് വേണ്ടി സഭ അവരും ത്യാഗം സഹിച്ചു എന്നാണ് പറയുന്നത്. So che da anni alcuni che dovrebbero essere esempi e veri maestri di comunione, soprattutto presbiteri, vi spingono a disobbedire e ad opporvi alle decisioni del sinodo. Prima lo vorrei, samuhatinda madrigalum, kutaimida yadartha gurukanmarum, airikenda chilar. പ്രത്യേകിച്ച് വൈദികർ സിനഡിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അൽമായരെ, അൽമായ വിശ്വാസികളെ അഡ്രസ്സ് ചെയ്തതാണ് മാർപ്പാപ്പ ഇത് പറയുന്നത്. അപ്പം എറണാകുളം രൂപതയിലെ അനേകം വൈദികർ സിനഡിൻ്റെയും ബിഷപ്പ് കൗൺസിലിൻ്റെയും സിറോ മലബാർ സഭയുടെ ബിഷപ്പ് കൗൺസിലിൻ്റെയും വത്തിക്കാൻ പ്രതിനിധിയുടെയും ഒക്കെ നിർദ്ദേശങ്ങളെ അനുസരിക്കേണ്ട എന്ന് വിശ്വാസികളെ പഠിപ്പിക്കുന്നു. എന്നാൽ
കൂട്ടായ്മയ്ക്ക് വേണ്ടി സഭയുടെ ഐക്യത്തിനും വേണ്ടി നിലകൊള്ളേണ്ട വൈദികർ വാൽമാരെ തന്നെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വളരെ വ്യക്തമായ മാർപ്പാപ്പ ഇത് പറയുന്നത്. എന്നാൽ ചില വൈദികർ അനുകൂലിക്കാനും പ്രേരിപ്പിക്കുന്നു, അങ്ങനെ സഭയിൽ വ്യക്തമായ ഭിന്നതയുണ്ടാകുന്നു എന്നാണ് മാർപ്പാപ്പ തൻ്റെ ഈ ഇറ്റാലിയൻ അഡ്രസ്സ് ചെയ്യുന്ന ഈ ലെറ്ററിലൂടെ മാർപ്പാപ്പ നമ്മളോട് പറയുന്നത്. Fratelli e sorelle, non seguiteli. La discussione, quando non è serena, genera violenza. E a voi c'è stata e c'è violenza tra voi, soprattutto contro coloro che vogliono rimanere nella comunione e celebrare come la vostra Chiesa ha stabilito. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല പറയുന്നത്. എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ നിങ്ങൾ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഈ ഞാൻ വത്തിക്കാൻ ന്യൂസിൻ്റെ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഈ അതിൻ്റെ അടിയിൽ ആ വീഡിയോയിൽ തന്നെ മലയാളത്തിൽ അധികം എഴുതി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. മാർപ്പ പറയുന്ന ഓരോ സെൻറ്റൻറ്റും കൃത്യമായിട്ട് ശരിയായ മലയാളം ട്രാൻസ്ലേഷൻ ഫുട് നോട്ട്സ് ആയിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഈ കുർബാന സംബന്ധമായ പ്രശ്നങ്ങളിൽ അത് ഐക്യം ഒരു തീരുമാനമായിട്ട് പോലും നിങ്ങളുടെ ഇടയിൽ ആക്രമണങ്ങളും വയലൻസും ഉണ്ടായി നിങ്ങൾ എന്ന് വളരെ ദുഃഖത്തോടെ മാർപ്പാപ്പ പറയുന്നതാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് പലതവണ ആവശ്യപ്പെട്ടു, നിങ്ങൾ വിധേയത്വമുള്ളവരായിരിക്കുക, ബിഷപ്പുമാരോടും സഭയോടും വിധേയത്വമുള്ളവരായിരിക്കുക, കുർബാനയുടെ അനാദരവ് കാട്ടുകയും കൂട്ടായ്മ തകർക്കുകയും പോലും കലഹങ്ങളും തുടരുന്നിടത്ത് കുർബാന ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ അപ്പം മുറിക്കൽ, കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് കുർബാന. അപ്പോൾ ഒരു കുർബാന ഉണ്ടാകണമെങ്കിൽ അവിടെ ഐക്യമുണ്ടായിരിക്കണം. ഐക്യമില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് കുർബാന ഉണ്ടെന്നാണ് മാർപ്പാപ്പ ചോദിക്കുന്നത്. Rompe la comunione, se si manca di rispetto al Santissimo Sacramento, tra le lotte e le risse. So che ci sono ragioni di opposizione che non hanno nulla a che fare con la celebrazione dell'Eucaristia. എതിർപ്പിനുള്ള കാരണം, ചില കാരണങ്ങൾ കുർബാന അർപ്പണവുമായ ആരാധനക്കുമായി യാതൊരു ബന്ധമില്ലാത്തതാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തിരുവോർമ്മ സഭയ്ക്കുള്ളിലേക്ക് ഈ കുർബാനക്രമത്തിൻ്റെയും കുർബാന എങ്ങോട്ട് തിരിഞ്ഞു ചെല്ലണമെന്നതിൻ്റെയൊക്കെ ഭാഗമായി വന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം പലതും ഈ ആരാധനക്രമവുമായിട്ടോ കുർബാനയായിട്ടോ ബന്ധമുള്ളതല്ല, മറ്റു ചില തിന്മയുടെ താല്പര്യങ്ങളും ചില പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്ത താല്പര്യങ്ങളുമാണെന്ന് മാർപ്പാപ്പ ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. Non vengono dallo Spirito Santo. Se non vengono dallo Spirito Santo, vengono altrove. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ കൃത്യമായ ഒരു മെസ്സേജാണ് ഈ ഭിന്നതയുടെ ആത്മാവ് എതിർക്കുന്നത്. ബിഷപ്പ് കൗൺസിലിൻ്റെ തീരുമാനത്തെ, സിനഡിൻ്റെ തീരുമാനത്തെ എതിർക്കുന്നതും അനുസരണക്കേടിൻ്റെ ഭാഗമായി ഒക്കെ വരുന്ന ഈ വൈദികർ, എറണാകുളം രൂപതയിലെ ഭൂരിപക്ഷം വരുന്ന വൈദികരുടെ താല്പര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒന്നും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല എന്ന് വളരെ കൃത്യമായി മാർപ്പാ പറഞ്ഞിരിക്കുകയാണ്. അസന്നിഗ്ധമായി സഭയിലെ അനുസരണക്കേടിൻ്റെ ആത്മാവിനെയും സിനഡിൻ്റെ തീരുമാനത്തെ അനുസരിക്കാത്ത എല്ലാ പ്രവണതകളും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് പറഞ്ഞാൽ, കൃത്യമായും പിശാചിൽ നിന്നാണെന്ന് അവർ മാർപ്പാ പറയുന്നില്ല, പക്ഷെ അത് ദൈവീകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനഡനെ അനുസരണക്കേട് കാണിക്കുന്ന എറണാകുളം രൂപതയിലെ ഭൂരിപക്ഷം എന്ന് കരുതുന്ന വൈദികരെ മുഴുവൻ മാർപ്പാപ്പ ഒഫീഷ്യലായിട്ട് തള്ളി പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. Per questo ho studiato attentamente con tempo i motivi che da anni vengono adotti per convincermi. Vi ho già scritto più volte in passato. ഞാനെ വളരെ അത്യന്തമെന്ത് നാളുകളെടുത്ത് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചു, പലതവണ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ പഠിക്കാൻ ശ്രമിച്ചു, പലതവണ ഞാൻ നിങ്ങൾക്ക് എഴുതി. Maso che non a tutti sono state lette le mie lettere. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. മാർപ്പാപ്പയുടെ ലെറ്റർ നിങ്ങൾ എറണാകുളം രൂപത്തിലെ എല്ലാ വിശ്വാസികൾക്കുമായിട്ട് വായിച്ചതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ല ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബഹുഭൂരിപക്ഷം എന്ന വൈദികരും രൂപതയിൽ നിന്ന് ഇത് വായിക്കണമെന്ന് മാർപ്പാപ്പ പോലും പറഞ്ഞാലും അവരുടെ ഇടവക ജനത്തിൻ്റെ മുന്നിൽ വായിക്കാതെ സഭയോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു പ്രവണത വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ എന്താണ് പറഞ്ഞതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ പോലും നിങ്ങളീ കാണുന്ന വത്തിക്കാൻ ന്യൂസിൽ വന്ന ഈ വീഡിയോ പോലും AI ഉണ്ടാക്കി വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന വ്യാജ പ്രചരണം നടത്താൻ മാത്രം മനസാക്ഷി കുത്തുക ഇല്ലാത്തവരായി ഇവരിൽ പലരും മാറി എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. സഭയുടെ കർദിനാളിനെ കുറിച്ച് പോൾ തേലക്കാൾ ലട്ടിൻ അച്ഛൻ ഒരു പ്രധാനപ്പെട്ട ന്യൂസിലിരുന്ന് എത്ര മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് ഞാൻ അറിയാനിടയായി. വളരെ ക്രുക്കഡാണ്, തന്ത്രശാലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണോ സഭാധികാരിക്കെതിരെ അനുസരണ വിധേയത്തോടുകൂടി സഭാമക്കളെ ശുശ്രൂഷിക്കാനായി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി പറയേണ്ടത്? സഭയുടെ ഉന്ന കർദിനാളിന് ആനഞ്ചേരി പിതാവിനെതിരെ മാർപ്പാപ്പയ്ക്ക് വേണേൽ പരാതി കൊടുക്കുക. മാർപ്പാപ്പയാണ് ഡിസിഷൻ. അതിനല്ലാതെ ഒരു ന്യൂസ് ചാനലിലിരുന്ന് തങ്ങളുടെ മേലെ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേലധികാരിക്കെതിരെ കുറ്റം പറയുന്ന ആ വൈദികൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് തുടർന്ന് കേൾക്കാം. Ora ho deciso di rivolgermi a voi, al santo popolo fedele di Dio, al clero, ai religiosi e alle religiose e soprattutto a voi, cari fedeli laici. ഇവിടെ മാർപ്പാപ്പ പറയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തരായ വിശുദ്ധ ജനമേ, വൈദികരെ, സന്യാസിനികളെ, എല്ലാറ്റിലേക്കും ഒരു കർത്താവിൽ വളരെയധികം വിശ്വാസമുള്ളവരും സഭയെ സ്നേഹിക്കുന്നതുമായ അൽമായ സഹോദരങ്ങളെ, നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇതാണ് ഈ വീഡിയോയുടെ കാരണം. കാരണം മാർപ്പാപ്പ പറയാണ്, എൻ്റെ ലെറ്ററുകളൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല, വിശ്വാസികളുടെ എത്തിയില്ല, എൻ്റെ പരിശ്രമങ്ങളൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു, അതുകൊണ്ട് ആണ് നിങ്ങളെ പബ്ലിക്കായിട്ട് ഈ രീതിയിലൊരു ലെറ്ററിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഇത് സഭാചരിത്രത്തിലെ ഒരു വലിയ സംഭവമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. Avete tanta fede nel Signore e chiamate la Chiesa. E lo faccio in questo modo un po' inconsueto, perché nessuno abbia più dubbi su cosa pensa il Papa. ഇത് ചില അസാധാരണമായ രീതിയിൽ ഞാൻ ഈ കാര്യം ചെയ്യുന്നതിന് കാരണം ഒരാൾക്കും മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നതെന്നുള്ള ഒരു സംശയം ഇനി വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്നാണ് മാർപ്പ. അത് അസാധാരണമായൊരു പ്രവൃത്തിയാണെങ്കിൽ പോലും, കാരണം കത്തോലിക്ക സഭയിൽ പ്രിയമുള്ളവരെ, മാർപ്പാപ്പയുടെ വാക്ക് അവസാന വാക്കാണ്. കത്തോലിക്ക സഭയിൽ എല്ലാവരെയും, ആലഞ്ചേരി പിതാവിനെ എല്ലാവരെയും നമുക്ക് ചോദ്യം ചെയ്യാം, മാർപ്പാപ്പയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് സഭയുടെ 2000 വർഷത്തെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മാർപ്പാപ്പ പറയുന്നത് നിരുപാധികം അനുസരിക്കാൻ ഒരു കത്തോലിക്കൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടെ ചില പെന്തക്കോസ്തുകാരൊക്കെ ഞങ്ങൾ മാർപ്പാപ്പയുടെ അടിമകളാണെന്നൊക്കെ പറയും. അതെന്തുമായിക്കോട്ടെ, സഭ അങ്ങനെയാണ്, കത്തോലിക്ക സഭ അങ്ങനെയാണ്. അതിന് ശരിയായ തിയോളജിക്കൽ വ്യൂ പോയിൻ്റ് ഉണ്ട്, മാർപ്പാപ്പയുടെ തെറ്റാവരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അതിനൊക്കെ മറുപടി നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ സഭ ഇങ്ങനെയാണ്. അതുകൊണ്ട് മാർപ്പാപ്പ എന്താണ് ഈ വിഷയത്തിൽ ചിന്തിക്കുന്നതെന്ന് വളരെ കൃത്യമായ നിർദ്ദേശം, മാർപ്പാപ്പയുടെ നിർദ്ദേശം എന്താണെന്നും എല്ലാ ആളുകളിലേക്കും എത്തിക്കാനാണ് മാർപ്പാപ്പ ഈ വീഡിയോ ചെയ്തത്. സംശയത്തിന് ഇടവരാതെ എന്നാണ്, കാരണം മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇനി ആർക്കും സംശയം ഇട വരരുത്. ഇതാണ് മാർപ്പാപ്പയോട് ഉദ്ദേശിക്കുന്നത്. മാർപ്പ പറയാണ്, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ സഭ, നമ്മുടെ സഭയുടെ ആത്മീയ നന്മയ്ക്കായി ഈ മുറിവ് ഉണക്കുക. റീകോമ്പോർ എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഉണക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. La vostra chiesa, la nostra chiesa. Ristabilite la comunione. Rimanete nella chiesa cattolica. E voi presbiteri, ricordate la vostra ordinazione e gli impegni che avete assunto. വൈദികരെ, നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയും നിങ്ങൾ ഓർക്കുക. എന്താണ് തിരുപ്പട്ടമെന്ന കൂദാശ? അതിലൂടെ ബിഷപ്പിനോട് പരിപൂർണമായ അനുസരണം ആണ് ഒരു വൈദികൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു രൂപതയുടെ വിശ്വാസികളുടെ പിതാവും ഫുൾ ഉത്തരവാദിത്വവും രൂപത ബിഷപ്പിനാണ്. അപ്പോൾ ഒരു രൂപത വൈദികൻ ആ രൂപത ബിഷപ്പിനോട് പൂർണ്ണമായ അനുസരണത്തിന് വിധേയമായിട്ടാണ് ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്, ദൈവജനത്തെ പഠിപ്പിക്കുന്ന, ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നതിനും വേണ്ടി. അപ്പോൾ ഈ അനുസരിക്കാൻ ഒരു വൈദികന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ആ ശുശ്രൂഷ ഏറ്റെടുത്ത സമയത്ത് തന്നെ വാഗ്ദാനം ലംഘിക്കുന്നതുകൊണ്ട് അദ്ദേഹം വൈദിക വൃത്തി ഉപേക്ഷിച്ച് പോകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാർപ്പാപ്പ അതുകൊണ്ടാണ് വൈദികരെ, നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയെയും ഓർക്കുക എന്ന് വളരെ കൃത്യമായി ഇവിടെ പറയുന്നത്.
Non separatevi dal cammino della vostra Chiesa, ma camminate con il Sinodo, i vostri vescovi, gli arcivescovi maggiori. Accettate di me. മാർപ്പാവ് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ സഭയുടെ പാതയിൽ നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ സിനഡിൻ്റെയും നിങ്ങളുടെ മെത്രാമാരുടെയും മേജർ ആർഷിപ്പിനും ഒപ്പം സഞ്ചരിക്കുക. അപ്പോൾ ഒരു വൈദികൻ നിർബന്ധമായും രൂപതാ ബിഷപ്പിനോടും രൂപതാ ബിഷപ്പിനുമുള്ള ആർച്ച് ബിഷപ്പിനോടും ഒക്കെ ഒപ്പമാണ് സഞ്ചരിക്കേണ്ടത്. വൈദികന് സ്വന്തമായിട്ടൊരു കാര്യം നടപ്പാക്കുകയല്ല, രൂപതയുടെ ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ അത് വിശ്വാസികളുടെ ഇടയിൽ നടപ്പിലാക്കുക എന്നതാണ് ഒരു വൈദികൻ്റെ ഉത്തരവാദിത്വം. അവിടെ പോലും ആ വൈദി ബിഷപ്പിന് മേജർ ആർച്ച് ബിഷപ്പിനോടും മാർപ്പാപ്പയോടും ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ മാർപ്പ പറയുകയാണ്, നിങ്ങളുടെ സിനഡ് സ്റ്റബിലൈസ് ചെയ്ത, നിങ്ങളുടെ സ്റ്റിബഡ് സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് മാർപ്പാപ്പ അവരോട് ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനഡിനൊത്ത് സഞ്ചരിക്കുക, നിങ്ങൾ ഭിന്നതയുടെ ആത്മാവുമായിട്ട് പോകരുത്, നിങ്ങൾ സഭയുടെ മക്കളാണ്, സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബിഷപ്പുമാരെയും ആർച്ച് ബിഷപ്പിനെയും ഒക്കെ അനുസരിച്ച് അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഞാൻ സമരം എതിർപ്പുകളും ചിലപ്പോൾ ആക്രമണങ്ങളും അവസാനിക്കാൻ ഞാൻ എൻ്റെ പ്രതിനിധിയെ നിങ്ങളുടെ ഇടയ്ക്കിലേക്ക്, ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിനെ എൻ്റെ പ്രതിനിധിയായി നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. സമരവും എതിർപ്പുകളും ചിലപ്പോൾ ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ അദ്ദേഹവും എൻ്റെ പേരിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ ഈ വിധത്തിലുള്ള സമരങ്ങൾ സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി ദൈവത്തിൻ്റെ വിശുദ്ധ ജനശുശ്രൂഷയ്ക്കും ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും സഹായിക്കുന്ന പല നല്ല സംരംഭങ്ങളും ഇല്ലാതാകുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ മാർപ്പാപ്പ വളരെ ദുഃഖത്തോടുകൂടി ചില വിഷയങ്ങൾ വിശ്വാസികളെയും ഈ വൈദികരെയും ഓർമ്മയാണ്. ശരിക്കും ഈ വൈദികരാണ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. quanto il vostro sinodo ha stabilito. Vi ho inviato un mio delegato nella persona dell'arcivescovo Cyril Vasil. È venuto tra voi e anche lui a mio nome vi ha chiesto di porre fine alla lotta, porre fine alle opposizioni e talvolta alle violenze. Ci sono. Non vedete che così la Chiesa si blocca? E tante iniziative di bene non possono più esercitarne al servizio del popolo santo di Dio, al servizio della santificazione del popolo di Dio. Fate sì che per Natale 2023 la vostra archidiocesi acconsenta umilmente e fedelmente di mettersi al passo col resto della vostra Chiesa. വളരെ കൃത്യമായ ഒരു നിർദ്ദേശം ഡേറ്റ് വെച്ച് മാർപ്പാപ്പ നൽകുകയാണ്. നിങ്ങളുടെ സഭയിലെ മറ്റെല്ലാ രൂപതകളോടും ചേർന്ന് എളിമയോടും വിശുദ്ധിയോടും കൂടി നിങ്ങളുടെ അതിരൂപത 2021 പിറവി തിരുനാളിന് കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സിനഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ പള്ളികളിലും എല്ലാ വൈദികരും സിനഡിൻ്റെ നിർദ്ദേശം ഡിസംബർ 25 ക്രിസ്മസിൻ്റെ ദിനത്തോട്, ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ദിനത്തോടുകൂടി, ഒരു 10-15 ദിവസത്തോടുകൂടി നടപ്പിലാക്കിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നു, റിസ്പെക്റ്റാൻഡ് ടുത്തെ ലിൻഡിക്കാസിയോൻ ദെൽ വോസ്ട്രോ സിനഡ്. വി പ്രെഗോ ദി എസ്സെരെ അറ്റെൻറ്റി, സ്റ്റേ അറ്റെൻറ്റി കെ ഇൽ ദിയാവോ. ഇവിടെ മാർപ്പാപ്പ ഒരു പ്രത്യേക ടോൺ ഉപയോഗിക്കുകയാണ്. വെറുതെ വായിക്കുക മാത്രമല്ല, നിങ്ങളോട് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് മാർപ്പാപ്പ ഒന്നും കൂടി എടുത്തു പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം വളരെ കൃത്യമായൊരു വാണിങ്ങാണ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ വൈദികർക്ക് നൽകുന്നതും ഈ വൈദികരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് നൽകുന്നതും. അറ്റെൻറ്റി, നിങ്ങൾ അറ്റൻഷൻ, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്നും കൂടെ എടുത്തു പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. Il diavolo non vi induca a trasformarvi in una setta. Siete chiesa, non di
ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. എന്താണ്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിശാജ് നിങ്ങളെ ഒരു വിഘടിത വിവാഹമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെക്റ്റായിട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിഘടിത വിവാഹമായി നിങ്ങളെ മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ അങ്കമാലം അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ, സിനഡിനെ അനുസരിക്കാത്ത വൈദികരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സഭയിലെ ഒരു വിഘടിത വിഭാഗമായി സഭയ്ക്ക് പുറത്തു പോകാൻ ഇടയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഇവർ ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ നടപടി ഉണ്ടാകുകയും സഭയിൽ നിന്ന് മഹറോൺ ചെല്ലപ്പെടാൻ പോലുമുള്ള സാധ്യതയുണ്ടെന്ന വളരെ കൃത്യമായ മെസ്സേജാണ് മാർപ്പാപ്പ നൽകുന്നത്. ഇത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് അനേകർ ഉപവാസമെടുത്തും അനേകം മഠങ്ങളിലും സന്യാസസ്ഥലങ്ങളിലും അനേകം മനുഷ്യർ ഉപവാസമെടുത്തും ജപമാല ചൊല്ലിയും ഒക്കെ നമ്മുടെ സീറോമോളോ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് മാർപ്പാപ്പയിൽ നിന്ന് ഇത്ര ശക്തമായൊരു തീരുമാനം വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെ ഓർത്ത് ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ് മാർപ്പ പറഞ്ഞത്. നിങ്ങളൊരു സെക്റ്റായി, സെത്ത എന്ന് ഇറ്റാലി പറഞ്ഞു, ഒരു സെക്റ്റായി മാറരുത്, ഒരു കൾട്ടായിട്ട് മാറരുത് എന്നാണ് പറഞ്ഞത്. പറഞ്ഞാൽ നിങ്ങൾ ഇനി സിനഡിനെ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ സഭയിൽ നിന്ന് പുറത്തു പോകും, നിങ്ങളൊരു കൾട്ട് ഗ്രൂപ്പായി മാറും, കത്തോലിക്കാ സഭയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു കൾട്ട് ഗ്രൂപ്പായി മാറും, നിങ്ങൾ അങ്ങനെ ആകരുതെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. നിങ്ങൾ സഭയിലാണ്, നിങ്ങൾ സഭയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ഒരു കൾട്ടായിട്ട് മാറരുത്, ഒരു സെറ്റായിട്ട് മാറരുത് എന്നാണ് പറയുന്നത്. A prendere atto che siete usciti dalla Chiesa, perché non siete più in comunione con i vostri pastori e col successore dell'Apostolo Pietro. Non costringete la competente autorità ecclesiastica a prendere atto che siete usciti dalla Chiesa, perché non siete più in comunione con i vostri pastori e col successore dell'Apostolo Pietro. Chiamato a confermare tutti i fratelli e sorelle nella fede e conservarli nell'unità della Chiesa. Con grande dolore, allora, dovranno essere prese le relative sanzioni. Premolore, ivide endanu valiya dukkathode angane vannal ujithamaya nadapadigal athyadhigam vedanayode edukkendathayi varum adile ethan njan aagrahikkunnilla. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്, ഒത്തിരി വേദനയോടെ നിങ്ങൾക്കെതിരെ നിങ്ങൾ സഭയെ അനുസരിക്കാതെ വന്നാൽ ഉചിതമായ നടപടികൾ, സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്താണ്? സഭയിൽ നിന്ന് അവരെ പുറത്താക്കുക. സിനഡിനെ അനുസരിക്കാൻ തയ്യാറാകാത്ത വൈദികരെയും വിശ്വാസികളെയും ഔദ്യോഗികമായി വത്തിക്കാൻ നേരിട്ട് തന്നെ മഹറോൺ ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കുക. അതോടുകൂടി ഇവരൊരു കൾട്ടായി മാറും. കത്തോലിക്ക സഭയെ സംബന്ധിച്ചുള്ള ഒരു സെക്റ്റ് ആയിട്ട് ഇവരൊരു ഗ്രൂപ്പായിട്ട് വിഘടിത വിഭാഗമായിട്ട് സഭയിൽ നിന്ന് പുറത്തു പോകും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ഇവരോട് എത്ര പേര് കാണും? ജിഹാദികളുടെയും മറ്റ് സഭാവിരുദ്ധ ശക്തികളുടെയും ഒക്കെ പിടിയിൽപ്പെട്ടുപോയ, അവരുടെ കഷത്തിൽ തലവെച്ചുപോയ, കഴുത്തേൽ സഭാവിരുദ്ധ ശക്തികൾ തുടലിട്ട് കെട്ടി നായെപ്പോലെ വലിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യർ, എന്തൊക്കെയോ കാരണങ്ങൾ അവരുടെ പിടിയിൽപ്പെട്ടുപോയ കുറേ മനുഷ്യർ, കുറേ വൈദികർ, അവർ 100, 200, 300 പേര് മാക്സിമം പോലെ, എൻ്റെ ഒരു കണക്കുള്ള ഒരു 300 പേര് പോലും സഭയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരിക്കലും ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ നടന്ന വിഷയങ്ങളുടെ പേരിൽ ഈ വൈദികരുടെ കൂടെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ പോലും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ശരിക്കും വർഷങ്ങളോളം കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി 10, 20, 30, 40 വർഷമൊക്കെ വൈദിക വൃത്തിയൊക്കെ ചെയ്ത വൈദികർ, പ്രായമായ വൈദികർ പോലും ഈ ഗ്രൂപ്പിലുണ്ട്. അവരുടെയൊക്കെ ജീവിതം വളരെ ദയനീയമായി തീരും, സഭാവിരുദ്ധരായിത്തീരും, സഭയിൽ നിന്ന് പുറത്തു പോകണം. ഈ ഒരു സാഹചര്യം വളരെ ദുഃഖകരമാണ്. പക്ഷെ മാർപ്പാപ്പയ്ക്ക് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പസ്തോലന്മാർക്ക് വിധേയരായിരിക്കുക എന്നുള്ളത്. അപ്പസ്തോലന്മാരെ ചോദ്യം ചെയ്യുന്ന പ്രത്യേകിച്ച് വൈദികരെ ഒരു കാരണവശാലും സഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അനുസരണവ്രതം എടുത്തിട്ടാണ് അവർക്ക് തിരുപ്പെട്ടമെന്ന കൂദാശ കൊടുത്തിരിക്കുന്നത്. Per il prossimo Natale, dunque,
nell'arcieparchia di Ernaculam Angalmali, come in tutta la chiesa siro-malabarese, si celebri il Kurbana in comunione, seguendo le indicazioni del Sinodo. Ricordate nella liturgia il vostro arcivescovo maggiore e pregate per lui. Questo è da sempre un segno importante che vi riconoscete nell'unità della Chiesa. Marpapa, avvassano, ricchi cura parayana, e Christmas odo kudi, in Europa 15 giorni, December 25 odo kudi, ningale Rubadil, Ernakulam Angalmali Rubadile, ella idabagagalilum, ella kurbanagalum, Sinod nirdesham anusarichu aayirikkanam, Siromalavar Sabhayude, ella kurbanagalum, Sinod nirdesham anusarichu അനുസരിച്ചായിരിക്കണം എന്ന് വളരെ കൃത്യമായി മാർപ്പാപ്പ പറയുകയാണ്. മാർപ്പാപ്പ ഇവിടെ പറയുകയാണ്, അതോടൊപ്പം തന്നെ ഒരു വൃക്തമായ വാണിങ് മാർപ്പാപ്പയാണ് തരികയാണ് ചെയ്യുന്നത്. നോൺ കണ്ടിന്യുവാത്തെ അ ഫെരീരെ ഇൽ കോർപ്പോ ദി ക്രിസ്തു നോൺ സെപ്പറാത്തെ വി പ്യൂ ദാ എസ്സു എ ആൻകെ സെ ചി സോനോ സ്റ്റാത്തി ദൈ ടോർട്ടി നെ വോസ്ട്രി കോൺഫ്രോണ്ടി പെർഡോനാത്തെലി കോൺ ജെനറോസിറ്റാ. L'Eucaristia sia il modello della vostra unità. Marpapa valare krithyamayi parayanu, devayittu ningal sabhayude gathrathe, sabha sharirathe murikkirathu, vishudha kurbana ningalde aikyathinte prathikamayirikkatte, ningal bishoppumarude theermanathe, allenkil synodinte theermanathe anusarichukondu, ningal maathrugaramayi pravarthikkuka ennu, devayi ningal pravarthikkanamennu Marpapa aavashyappedunnathaanu nammal ivide kaanunnathu. Non frattumate il corpo di Cristo che è la Chiesa per non mangiare e bere la vostra condanna. Il Signore vi benedica. Lo Spirito Santo vi illumini. E per favore non dimenticatevi di pregare per me. Grazie. Marpapa ivide parayukayanu. Ningal enikku vendi kooda prarthikkanam. Marpapa namakkellam blessing thannu. ആരെയാണോ അഡ്രസ്സ് ചെയ്ത് അവർക്ക് പ്രത്യേകമായി ബ്ലെസ്സിങ് തന്നു. അതിനുശേഷം മാർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ദയവായിട്ട് നിങ്ങൾ സഭയെ പിളർക്കരുത്, ഭിന്നിപ്പിക്കലേക്ക് നയിക്കരുത്, ക്രിസ്തുവിൻ്റെ ശരീരത്തെ മുറിക്കരുതെന്ന് പറഞ്ഞു. ഇതോടുകൂടി എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് പ്രിയമുള്ളവരെ ഞാൻ കരുതുന്നത്. എല്ലാ അർത്ഥത്തിലും ഇനി കത്തോലിക്കാ സഭയുടെ അംഗമായിരിക്കണമെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യണം? ഈ നിർദ്ദേശത്തെ പാലിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി പാലിച്ചില്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുകയും ആ വ്യക്തികളെ സഭയിൽ നിന്ന്, പുരോഹിതന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് വളരെ കൃത്യമായി പബ്ലിക്കായിട്ട് മാർപ്പാപ്പ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടലാണ് എന്നും വിട്ടുവീഴ്ചയില്ലാത്തൊരു നില ഇടപെടലാണ് ഇത് മാർപ്പാപ്പയിലൂടെ ദൈവം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തീരുമാനത്തിലേക്ക് മാർപ്പാപ്പ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും സഭയുടെ ഐക്യത്തിനും സിറോമോള സഭയെയും സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമാണെന്നതിനെ ഓർത്ത് നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സഭ ലോകത്തിന് മാതൃകയായി ഒരു മാതൃകാപരമായ ക്രൈസ്തവ ജീവിതം നയിക്കുന്നൊരു എല്ലാ കത്തോലിക്ക സഭകൾക്കും മാതൃകയായി സിറോമോളവാർ സഭ മാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിലേക്ക് സഭയെ ഒരിക്കൽ കൂടെ നയിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ, ദൈവത്തിന് സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ ആധ്യാത്മിക വളർച്ച കുതുകുന്ന സഭയുടെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ, വിശ്വാസമൂഹത്തെ നയിക്കാൻ ഒതുങ്ങുന്ന നല്ലൊരു ഒരു എന്താ പറയുക, നല്ലൊരു കർദിനാളിനെ നമുക്ക് ലഭിക്കും, സഭാ തലവനെ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന നമുക്ക് തുടരാം. ദൈവം അത്ഭുതകരമായി സിറോമോളവാർ സഭയെ ലോകത്തിൻ്റെ മാതൃകയായി, കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ മാതൃകയാക്കുന്ന ഒരു ശരിയായ ഒരു ഇടയനെ സിറോമോളവാർ സഭയ്ക്ക് ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. സീറോ മലബാർ സഭയെ പിടിച്ചുകുലുക്കിയ കുർബാന തർക്കത്തിന് പരിഹാരമാകുന്നു. മാർപ്പാപ്പ ഇന്ന് എറണാകുളം അങ്കമാലി അതിരുപതിക്ക് നൽകിയ ശക്തവും വ്യക്തവുമായ സന്ദേശത്തിലൂടെ കുർബാന തർക്കം അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. മാർപ്പാപ്പയുടെ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയിലേക്ക്. ദൈവത്തിന്റെ വിശ്വസ്തരായ വിശുദ്ധജനമേ, വൈദികരെ, സന്യാസിനി സന്യാസികളെ, എല്ലാറ്റിലും ഉപരിയായി കർത്താവിൽ വളരെയധികം വിശ്വാസമുള്ളവരും സഭയെ സ്നേഹിക്കുന്നവരുമായ ആത്മായ സഹോദരങ്ങളെ, നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. അസാധാരണമായ രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇനി ആർക്കും സംശയം വരുവാൻ ഇടയാകരുത്.
കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ സഭയുടെ നമ്മുടെ സഭയുടെ ആത്മീയ നന്മയ്ക്കായി ഈ മുറിവ് ഉണക്കുക. ഇത് നിങ്ങളുടെ സഭയാണ്, ഇത് നമ്മുടെ സഭയാണ്. കൂട്ടായ്മ പുനഃസ്ഥാപിക്കുക, കത്തോലിക്ക സഭയിൽ തുടരുക. വൈദികരെ, നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയെയും ഓർക്കുക. നിങ്ങളുടെ സഭയുടെ പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ സിനഡിന്റെയും നിങ്ങളുടെ മെത്രാൻമാരുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും ഒപ്പം സഞ്ചരിക്കുക. നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ എന്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ വന്നു. സമരവും എതിർപ്പുകളും ചിലപ്പോൾ അക്രമങ്ങളും അവസാനിപ്പിക്കുവാൻ അദ്ദേഹവും എന്റെ പേരിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ ഇവയുണ്ട്. ഈ വിധത്തിലുള്ള സമരങ്ങൾ സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി ദൈവത്തിന്റെ വിശുദ്ധ ശുശ്രൂഷയ്ക്കും ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിനും സഹായിക്കുന്ന പല നല്ല സംരംഭങ്ങളും ഇല്ലാതാക്കുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ സഭയിലെ മറ്റെല്ലാ രൂപതകളോടും ചേർന്ന് എളിമയോടും വിശുദ്ധിയോടും കൂടെ നിങ്ങളുടെ അതിരൂപത 2023 പിറവി തിരുനാളിന് കുർബാനയാർപ്പണവുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിശാച് നിങ്ങളെ ഒരു വിഘടിത വിഭാഗമാക്കി മാറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ വരുന്ന പിറവി തിരുനാളിൽ സിറുമലബാർ സഭയിൽ ഉടനീളം ചെയ്യുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയാർപ്പണം നടത്തണം. ആരാധനാക്രമത്തിൽ നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് പറയുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതെല്ലായ്പ്പോഴും സഭയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിശ്വാസികളെല്ലാം എല്ലാവർക്കും അതൊരു നല്ല പിറവി തിരുനാൾ ആഘോഷമായിരിക്കും. ദയവായി ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത്. സഭാഗാത്രത്തിൽ നിന്നും സ്വയം വേർപെടരുത്. നിങ്ങൾക്കെതിരെയും അന്യായമായവ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഉദാരതയോടെ ക്ഷമിക്കുക. പരിശുദ്ധ കുർബാന നിങ്ങളുടെ ഐക്യത്തിന്റെ മാതൃകയാകട്ടെ. സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടയ്ക്കരുത്. അങ്ങനെയായാൽ തന്റെ തന്നെ ന്യായവിധിയെയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ദയവായി മറക്കരുത്.